പ്രതികരിക്കുന്നവരെ തീവ്രവാദികളാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് നടനും സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ ജോയ് മാത്യു. കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മിഠായി തെരുവിൽ മൌനജാഥ നടത്തിയതിന് എടുത്ത കേസിൽ ജോയ് മാത്യു കോഴിക്കോട് ടൌൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിഴയടച്ച് കേസ് നടപടികൾ അവസാനിപ്പിക്കാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംവിധായകൻ ഗിരീഷ് ദാമോദർ മുത്താണ് ജോയ് മാത്യു ടൗൺ സ്റ്റേഷനിലെത്തിയത്. പിഴയടച്ച് കേസ് തീർപ്പാക്കാമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ചാർത്തിയ വകുപ്പുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് ബോധപൂർവം ചില ആൾക്കാരെ നിശബ്ദരാക്കാൻ വേണ്ടി, ഇങ്ങനെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ഒരു നീക്കം തന്നെയാണ് ഞാൻ കാണുന്നത്. അവിടെ നിരോധനാജ്ഞ നിലനിൽക്കുന്നതോ അല്ലെങ്കിൽ അവിടെ പ്രകടനം നിരോധിച്ചായിട്ടോ ഞങ്ങൾക്ക് യാതൊരു അറിവില്ല. അങ്ങനൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട് അങ്ങനെ ഒരു പ്രത്യേക ഏരിയയിൽ പ്രകടനം നടത്താൻ പാടില്ല എന്നോ ഒന്നും വെച്ചിട്ടില്ല. മാത്രമല്ല പൊതുജനത്തിന് തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ 12-നാണ് സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മിഠായി തെരുവിലൂടെ മൗനജാഥ നടത്തിയത്. ജോൺസ് മാത്യു, പി ടി ഹരിദാസൻ എന്നിവരടക്കമുള്ള 25 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിഠായി തെരുവിലൂടെ അനുമതിയില്ലാതെ പ്രകടനം നടത്തരുതെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടെന്നാണ് പോലീസ് നിലപാട്. തെരുവ് ഗായകരെ മിഠായി തെരുവിൽ നിന്ന് പുറത്താക്കി വിവാദം ക്ഷണിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് പോലീസ് നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്കെതിരെയും നീങ്ങുന്നത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.